यामिनी चरमानिनी वन्नेगु नल्ल स्वमबिम्बनन शद मन्यो सुत सविधे उरे कुरलिल नारुमलर्गल चूडियों बाल सरसतर गानं चेदु सरस नृत्त ஒரு குழலில் நருமலர்கள் சூடியும் பால சரசத்தர கானம் செய்து சரச நிருத்த ஆடியும் சுரதருணி போலே தேக காந்தியும் அவள் வரசூரத மோகம் பூண்டு விவிதலில செய்கையும் ഞാൻ ഏതെങ്കിലും സിനിമാ നടന്മാരെ കണ്ട് ആരാധന തോന്നി അവരെ അനുകരിച്ച് അങ്ങനെയൊന്നും അല്ല എനിക്ക് ഞാൻ എന്നെ സ്വയം വിലയിരുത്തുന്നത് ഞാൻ കുട്ടിക്കാലം മുതലേ കണ്ടുപോരുന്ന ഒരു കലാരൂപമാണ് കഥകളി. അപ്പോൾ കഥകളിയിലെ ഈ നേരത്തെ പറഞ്ഞ പരകായ പ്രവേശം, പിന്നെ ഓരോ സമയത്ത് ഓരോ കഥാപാത്രങ്ങളായി മാറുമ്പോഴുള്ള സ്ഥായി ഭാവം, ആ കലാരൂപത്തോട് ആ കലാകാരന്മാർ കാണിക്കുന്ന അർപ്പണം, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ ഗുരുനാഥന്മാരായി എന്നും അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് കഥകളി നടന്മാരെയും ചാക്യന്മാരെയുമാണ്. അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഉള്ള നടന്മാരുടെ ലിസ്റ്റിൽപ്പെട്ട ഒരാളാണെന്ന് ഞാൻ സ്വയം വിലയിരുത്തുന്നില്ല. ഞാൻ ഈ പാരമ്പര്യത്തിൽ പെട്ട ഒരു നടനാണ്, അഭിനയിക്കുന്ന സിനിമയിലാണെങ്കിലും അതേസമയം ഒരു നടനുമാണ്, അതേസമയം ആസ്വാദകനുമാണ്. എന്നിലെ ആസ്വാദകനാണ് ശിവരാമേട്ടനെ കാണുന്നത്, ഒപ്പം എന്നിലെ നടനാണ് ശിവരാമേട്ടനെ കാണുന്നത്. ശിവരാമൻ കഥകളിക്കുണ്ടാവണം, ശിവരാമൻ്റെ സ്ത്രീവേഷമുണ്ടാവണം എന്ന് പറയുന്ന തരത്തിൽ ആ സ്ത്രീ വേഷത്തിന് ഒരു പ്രസക്തി ഉണ്ടാക്കി കൊടുത്ത ആൾ ശിവരാമനാണ്, കൊട്ടക്കൽ ശിവരാമേട്ടനാണ്. പിന്നെ അടുത്ത കാലത്തൊക്കെ കാണുമ്പം പറയും, എനിക്ക് പ്രായമായി, പഴയ പോലെ സൗന്ദര്യമില്ല എൻ്റെ ശകുന്തളയ്ക്കും എൻ്റെ ദമയന്തിക്കും എൻ്റെ പാഞ്ചാലിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു, ഈ മൊത്തം കാണുകയല്ലല്ലോ നമ്മൾ, കണ്ണിലേക്കാണ് നോക്കുന്നത്. കണ്ണുകളിൽ ഭാവം ഉണ്ടായാൽ ബാക്കിയൊക്കെ മറന്നു ആളുകൾ. ഇപ്പം ഇങ്ങനത്തെ സമയത്താണ് എല്ലാവരും കൂടിയുള്ള സമയത്ത് ഒരുമിച്ച് ഒന്ന് കാണാനും ഇവിടെ വന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് കൂടിച്ചേരാനും ഈ അവസരം സൃഷ്ടിച്ച എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി. Na
விரக സപ്തതിക്ക് വന്നിട്ട് അതിൽ പങ്കെടുക്കാനും കൂടെ വേഷം കെട്ടാനും ഒന്നിച്ച് അതിൻ്റെ ഒരു മധുരം ആസ്വദിക്കാനും സാധിച്ചല്ലോ. പക്ഷേ എനിക്കൊരു ആക്ഷേപമുണ്ട്. എൻ്റെ മകൻ്റെ കല്യാണത്തിന് വരാത്തതിന്
എന്റെ മകൻ തന്റെ മകനാ? അത് ശരി. അപ്പൊ പിന്നെ എന്തേ വരാഞ്ഞേ? ഏയ് അമ്മ, ഈ ഭവാനിയുടെ അമ്മാവൻ മരിച്ചിട്ട്. ആ ഭവാനിന്റെ അമ്മാവൻ അല്ല, ഭവാനിന്റെ അമ്മാവൻ മരിച്ചു. ആ ഏതായാലും അത് പോട്ടെ. സാറിലെ ഏതായാലും തനിക്ക് ഈ 70-ാം പിറന്നാളിനെ ഈ 70-ാം പിറന്നാളിന് താൻ ഇപ്പോഴും ഒരു 10-25 വയസ്സായ പെൺകുട്ടിയാണ്. അപ്പോൾ ഇത് ഇനി എന്നും തനിക്ക് താനിക്ക് ഈ കത്തിലെഴുതിയുള്ളത് എന്നെ വന്ന് അനുഗ്രഹിക്കണം എന്നാ. അപ്പോൾ അത് തന്നെക്കാട്ടിലും വയസ്സ് കുറവായിക്കേ. അപ്പോൾ വയസ്സല്ല ഇതിന്, ഹൃദയം. ആ പണ്ട് ഈ കഥകളി സ്ത്രീവേഷക്കാർ എന്ന് പറഞ്ഞാൽ ഒരു പരിഗണനയില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ശിവരാമൻ വേഷം കെട്ടാൻ തുടങ്ങിയ മുതൽക്ക് പാഴയക്കടക്കുഞ്ചാര അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഉപദേശം കാരണം ഈ കഥാപാത്രങ്ങളോട് ഏറ്റവും അധികം എങ്ങനെ പ്രതികരിക്കണമെന്നും അത് അരങ്ങത്തെങ്ങനെ ചെയ്യണമെന്നും പരമാവധി നോക്കി ഈ കഥകളി ശ്രീവേഷത്തിന് ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചു എന്നാണ്. അത് ഇനി നിലനിൽക്കും എന്നുള്ള ഒരു തോന്നലുമാണ്. ശിവരാമൻ കഥകളിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും എന്നാണ് ശിവരാമൻ്റെ വിശ്വാസം. കോട്ടയ്ക്കൽ ശിവരാമന് 70 തികഞ്ഞു. പക്ഷേ ആ നായികമാർ നിത്യതാരുണ്യവതികളായി ഇനിയും എത്രയെത്ര കളിയരങ്ങുകളിൽ വേഷമില്ലാത്ത കഥാപാത്രമല്ലാത്ത ശിവരാമൻ എന്ന പച്ചയായ മനുഷ്യൻ, പ്രകൃതിയോടും മണ്ണിനോടും ഇഴുകിച്ചേർന്ന കലാകാരൻ, അഭിനയ ലോകത്തിന് കേരളം കൊടുത്ത ഏറ്റവും വലിയ വരദാനം. ഏകാഗിനി
കാശി കളവ Come on.